ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ലീബാസ് കിച്ചൺ. ഇന്ന് ഞാനൊരു അച്ചപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. സാധാരണ നമ്മൾ അരി പൊടിച്ചാണ് അച്ചപ്പം ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ അരി അരച്ച് എങ്ങനെയാണ് അച്ചപ്പം ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ അര കിലോ പച്ചരിയാണ് എടുത്തു വച്ചിരിക്കുന്നത്. പിന്നെ രണ്ട് മുട്ട, കാൽ കപ്പ് പഞ്ചസാര, പിന്നെ ഇത് അരമുറി തേങ്ങയുടെ പാലാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. പച്ചരി ഞാൻ നല്ലപോലെ കഴുകി ഒരു 4 മണിക്കൂർ കുതിർത്തതിന് ശേഷം വെള്ളം തോർത്തി എടുത്തു വച്ചിരിക്കുന്നതാണ്. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലോട്ട് പച്ചരി ഇട്ട് കൊടുക്കാം. അതിലോട്ട് 2 മുട്ട, കാൽ കപ്പ് പഞ്ചസാര, സ്വല്പം ഉപ്പും കൂടി ചേർക്കാം. പിന്നെ തേങ്ങാപ്പാൽ ആദ്യമേ മുഴുവൻ ഒഴിക്കേണ്ട, കുറേശ്ശെ ചേർത്ത് അരച്ചെടുത്താൽ മതി. ഇതൊട്ടും തരിയില്ലാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇപ്പം അരി അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 ഗ്ലാസ് തേങ്ങാപ്പാൽ മുഴുവൻ ചേർത്തിട്ടുണ്ട്. തേങ്ങാപ്പാലിൻ്റെ അളവൊക്കെ മുട്ടയുടെ വലുപ്പം അനുസരിച്ച് കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും. അതുകൊണ്ട് അത് നോക്കി കുറേശ്ശെ ചേർത്ത് അരച്ചെടുക്കണം. മാവ് ഒരുപാട് കുറുകി പോകാനും പാടില്ല, എന്നാൽ ഒരുപാട് നീണ്ടു പോകാനും പാടില്ല. ഈ ഒരു വലുപ്പത്തിൽ അരച്ചെടുക്കണം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ജീരകം ചേർത്തതും 1 ടീസ്പൂൺ എള്ളും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് മാവിൻ്റെ മധുരമൊക്കെ നോക്കി കറക്റ്റാക്കണം. അച്ചപ്പത്തിന് ചെറിയൊരു മധുരം മതി. മധുരം കൂടി പോയാൽ അച്ചപ്പം ചുമന്നു പോകും. ഇനി ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് കൂടുതൽ സമയം കുതിരാൻ വെക്കേണ്ട ആവശ്യമില്ല. 1/2 മണിക്കൂർ കഴിയുമ്പോൾ അച്ചപ്പം വറുത്തെടുക്കാം. ഇപ്പം 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി കുറച്ച് മാവ് ഒരു ചെറിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അച്ചപ്പം വറുത്തെടുക്കാം. ഞാനിവിടെ 1 ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ച് അത് ചൂടായപ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ അച്ചാണ് ഉപയോഗിക്കുന്നത്. ഇതാകുമ്പോൾ ഈസിയായിട്ട് അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അച്ചയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് ഇളകി കിട്ടും. ഇപ്പം അച്ച് കയ്യിലില്ലാത്തവർ അച്ച് വാങ്ങിക്കുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ അച്ച് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഇതാകുമ്പോൾ മറ്റേ അച്ച് പോലെ മയക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അച്ചി ഞാൻ ഇതിലോട്ട് മുക്കി വെക്കുവാണ്. അച്ചി നല്ലപോലെ ചൂടായെങ്കിൽ മാത്രമേ മാവ് അതിൽ പിടിക്കൂ. ഇനി ഈ അച്ച് മാവിൽ മുക്കി വറുത്തെടുക്കാം. അച്ചിൻ്റെ 1/4 ഭാഗമേ മാവിൽ മുക്കാവൂ, ഇല്ലെങ്കിൽ അത് ഇളകി വരില്ല. ഓരോ തവണയും അച്ചപ്പം ഉണ്ടാക്കുമ്പോഴും നമ്മൾ അച്ചൊന്ന് എണ്ണയിൽ മുക്കിയതിന് ശേഷം മാത്രമേ മാവിൽ മുക്കാവൂ. ഇത് കണ്ടോ, ഇപ്പം അച്ചേന്ന് ഈസിയായിട്ട് മാവ് ഇളകി പോരുന്നുണ്ട്. ഒട്ടിപ്പിടിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അച്ചപ്പം മൂത്തിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. അച്ചപ്പം ഒരുപാട് അങ്ങ് ചുമക്കുന്ന വരെ മൂപ്പിക്കേണ്ട, കാരണം ഇത് ഇരുന്നൊന്ന് മൂക്കും. ഞാനിപ്പം ചീനച്ചട്ടി ചെറിയ അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. മറ്റേ അടുപ്പിന് ചൂട് കൂടുതലായിരുന്നു. അച്ചപ്പം ഉണ്ടാകുമ്പോൾ എണ്ണയ്ക്ക് നല്ല ചൂട് വേണം, എന്നാൽ ചൂട് കൂടാനും പാടില്ല. ചൂട് കൂടിയാൽ അച്ചപ്പത്തിന് നല്ല ഷേപ്പ് കിട്ടത്തില്ല. ഇനി ഇതുപോലെ എല്ലാം വറുത്തെടുക്കാം. ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നവർക്ക് ഇതുപോലെ മാവ് അരച്ചെടുത്ത് ഉണ്ടാക്കുന്നതായിരിക്കും എളുപ്പം. കൂടുതൽ ഉണ്ടാക്കുന്നവർക്ക് അരി പൊടിച്ച് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ സ്ഥിരം ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. അരി അരയ്ക്കുമ്പോൾ ഒട്ടും തരിയില്ലാതെ നല്ലതുപോലെ അരച്ചെടുക്കണം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, ഓരോ പ്രാവശ്യവും അച്ച എണ്ണയിൽ മുക്കി ചൂടാക്കിയതിന് ശേഷമേ മാവിൽ മുക്കാവൂ.
ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ അച്ചാണ് ഉപയോഗിക്കുന്നത്. ഇതാവുമ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് പുതിയ അച്ച് വാങ്ങിക്കുന്നവർ നോൺ സ്റ്റിക്കിൻ്റെ അച്ച് വാങ്ങിക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. അന്ന് ഇതിന് 200 രൂപയായിരുന്നു വില. ഇനി ഇതുപോലെ നമുക്ക് എല്ലാ അച്ചപ്പവും വറുത്തെടുക്കാം. ഇത് എൻ്റെ 2-ാമത്തെ മോനാണ്. ഞാൻ അച്ചപ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ അവനും ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി. അങ്ങനെ അവനെയും കൊണ്ട് ഒരെണ്ണം ഉണ്ടാക്കിച്ചതാണ്. അങ്ങനെ അച്ചപ്പം മുഴുവൻ വറുത്തെടുത്തിട്ടുണ്ട്. ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നവർക്ക് പറ്റിയൊരു റെസിപ്പിയാണിത്. ഈ ഒരു അളവിൽ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഒരു 70-ഉം 75-ഉം ഇടയ്ക്ക് അച്ചപ്പം കിട്ടി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോയുമായിട്ട് വേറെ ദിവസം കാണാം. താങ്ക് യു.